കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഈ ശനിയാഴ്ച രാവിലെ ദൈവോദന പഠനത്തിനായി ചേർന്ന് വരുവാൻ കർത്താവ് നൽകി തന്ന വലിയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നതായ വിഷയം ദാനിയൽ പ്രവചനം 7-ാമത്തെ അധ്യായമാണ്. ഈ പുസ്തകം 7-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദാനിയൽ കണ്ടതായിരിക്കുന്ന ഒരു വലിയ സ്വപ്നവും ആ സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുന്നതായ ഒരു പുസ്തകമാണ് ദാനിയലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം. ഈ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ സ്വപ്നം ദാനിയലിനെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്തതായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യും നല്ലതാണ്. ഈ ദാനിയലിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ നമ്മൾ ഓൾറെഡി 6 അധ്യായങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് 6 അധ്യായങ്ങൾ ഏറെക്കുറെ ചിന്തിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇടയായി തീർന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആദ്യത്തെ 1-ാം അധ്യായവും 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളും നമ്മൾ ചിന്തിച്ചതുപോലെ എബ്രായ ഭാഷയിലാണ്, ഹീബ്രു ലാംഗ്വേജിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 7-ാം അധ്യായം വരെ അരാമിക് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അരാമ്യ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിലെ അവസാനത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മാത്രമല്ല, ഈ നമ്മൾ പറഞ്ഞു ഈ ദാനിയേലിന്റെ പുസ്തകം മുഴുവൻ നമ്മൾ ചിന്തിച്ചാൽ സ്വർഗം വാഴുന്നു എന്നുള്ളതായ സന്ദേശമാണ് ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്വർഗത്തിലെ ദൈവം വാഴുന്നവനായ ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. 1-ാമത്തെയും 2-ാമത്തെയും അധ്യായത്തിൽ ഹിസ് സോവറിറ്റി ഓവർ കിങ്ഡംസ്, രാജ്യങ്ങളുടെ മേൽ ദൈവം സർവാധികാരിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. 1-ാം അധ്യായത്തിൽ ദൈവം നെബുക്കദ്നേസറിന് രാജ്യം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ നെബുക്കദ്നേസർ കണ്ടതായ സ്വപ്നത്തിലൂടെ ഈ രാജ്യങ്ങളുടെ മേലുള്ള ദൈവിക അധികാരത്തെ വളരെ കൃത്യമായിട്ട് വരച്ചു കാണിച്ചു. 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലൂടെ വ്യക്തികളുടെ മേൽ സ്വർഗത്തിന്റെ അധികാരം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. 7 മുതലുള്ളതായ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സോവറിറ്റി ഓവർ ഹിസ്റ്ററി, ചരിത്രത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കും. നാം ഈ രണ്ടായി ഈ പുസ്തകത്തെ തിരിക്കുമ്പോൾ നാം ചിന്തിച്ചു കഴിഞ്ഞ ആദ്യത്തെ 6 അധ്യായങ്ങൾ ചരിത്രപരമാണെങ്കിൽ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ തികച്ചും പ്രാവചനികമായിരിക്കുന്ന വിഷയത്തെയാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഇനിയുള്ള അധ്യായങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായിരിക്കുന്ന അധ്യായങ്ങളാണ്. കാരണം അവിടെ ചരിത്രമല്ല എഴുതിയിരിക്കുന്നത്, അവിടെ കഥ മാത്രമല്ല കഥയല്ല എഴുതിയിരിക്കുന്നത്, പ്രാവചനികമായിരിക്കുന്ന വളരെ ശ്രദ്ധാപൂർവം വായിച്ച് അതിനെ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന അധ്യായങ്ങളാണ് 7 മുതലുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ. അതുകൊണ്ട് ആ നിലകളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ 6 അധ്യായം ചരിത്രപരമായ വിഷയങ്ങൾ കവർ ചെയ്തു. ഇനി നാം ചിന്തിക്കുന്നത് പ്രാവചനികമാണ്, അപ്പോക്കാലിപ്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 4 സാമ്രാജ്യങ്ങൾ. ആ 4 സാമ്രാജ്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 4 സാമ്രാജ്യങ്ങളാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 4 സാമ്രാജ്യങ്ങളോടുള്ള തുടർച്ചയായി ദൈവം തന്റെ രാജ്യം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതായിട്ടും നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. നമ്മൾ 2-ാമത്തെ അധ്യായം ഓൾറെഡി പഠിച്ചതാണ്. 2-ാമത്തെ അധ്യായത്തിലും ഇതേ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ. ഒരു വലിയ ബിംബം തലതങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും തുടകളും പിച്ചള കൊണ്ട്, കാലുകൾ ഇരുമ്പ് കൊണ്ട്, പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതായിരിക്കുന്ന ഒരു വലിയ ബിംബത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രത്യേകതയാണ്. ഇതേ അതേ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. എന്നാൽ ആ രാജ്യങ്ങളുടെ പ്രത്യേകത, ആ രാജ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, മോറൽ ആൻഡ് സ്പിരിച്വൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ ഒരു ചരിത്രപരമായി ഈ രാജ്യത്തിന് ശേഷം ഈ രാജ്യം വരും ആ ഒരു സീക്വൻസ്. ബാബിലോണിന് ശേഷം മേദ്യ പാർശ്യ സാമ്രാജ്യം വരുന്നു, മേദ്യ പാർശ്യ സാമ്രാജ്യത്തിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം വരുന്നു, ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം റോമൻ സാമ്രാജ്യം വരുന്നു. ആ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളുടെയും പ്രത്യേകതകൾ സവിശേഷതകളൊക്കെ ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഡാനിയേൽസ് ഡിസ്റ്റർബിംഗ് ഡ്രീം, ഈ നാം കണ്ടതുപോലെ ഈ സ്വപ്നം ഡാനിയേലിനെ വളരെ അസ്വസ്ഥമാക്കി. നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്, ഡാനിയേൽ ഈ സ്വപ്നം കണ്ടു. എന്നാൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈ സ്വപ്നം കണ്ട ഡാനിയേൽ തന്റെ ഉള്ളിൽ വ്യസനിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തനിക്കുണ്ടായ ദർശനങ്ങളാൽ പരവശനായി. ദാറ്റ് ഡ്രീം ഡിസ്റ്റർബ് ഡാനിയേൽ. ഡാനിയേലിനെ വളരെയേറെ അസ്വസ്ഥമാക്കിയ ഒരു സ്വപ്നമാണ്. വാസ്തവത്തിൽ നമ്മൾ നേരത്തെ ട്രൂ പ്രോഫറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. 28-ാമത്തെ വാക്യത്തിലും ഡാനിയേലിന്റെ അസ്വസ്ഥത നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്വപ്നവും ഈ സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കിട്ടിയതിന് ശേഷവും ഡാനിയേൽ അസ്വസ്ഥനായിരുന്നു. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഡാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എന്റെ മുഖഭാവവും മാറി, എങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിലൂടെ ഡാനിയേൽ സ്വപ്നത്തിൽ വളരെ അസ്വസ്ഥനായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ ആ കണ്ടതായ മൃഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആ മൃഗങ്ങളൊക്കെ വളരെ പ്രത്യേകതകളുള്ള, നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ നിലകളിൽ ആ മൃഗങ്ങളെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ കുറിച്ചുള്ളതായ ഒരു ആശങ്ക, ഒരു അസ്വസ്ഥത ഡാനിയേലിന്റെ ഹൃദയത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നാം ദ ഡ്രീം ഷുഡ് ഡിസ്റ്റർബ് ദ പ്രോഫറ്റ് ഫസ്റ്റ്, ദെൻ ഓൺലി ഹി കുഡ് പ്രൊഫസായ. ഒരു പ്രവചനം വാസ്തവത്തിൽ ആദ്യം ആരെയാണ് അസ്വസ്ഥമാക്കേണ്ടത്? ഏതൊരു പ്രവചനവും ആദ്യം ഡിസ്റ്റർബ് ചെയ്യേണ്ടത് പ്രവാചകനെയാണ്. എങ്കിൽ മാത്രമേ പ്രവാചകനെ ആ ദൂത് വളരെയേറെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ, പാഷനേറ്റ് ആയിട്ട് ആ സന്ദേശം പങ്കുവെക്കുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വപ്നം ആ വ്യക്തിയെ ഡിസ്റ്റർബ് ചെയ്യണം. ദ ബേർഡൻ ഓഫ് ദ ലോർഡ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ പ്രോഫറ്റ്. ദൈവം ഒരു കാര്യം ഒരു പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ പ്രവാചകൻ ആ അതേ ഭാരത്തോടെ, അതേ ബേർഡൻ ആ പ്രവാചകന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മലാഖി പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ടു ഇസ്രായേൽ ബൈ മലാഖി. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതായ ഭാരം, മലയാളത്തിൽ പ്രവാചകമെന്നാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ളതായ ഭാരമാണ് ദൈവം മലാഖി പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് പങ്കുവെക്കുന്നത്. ഹബക്കൂക്ക് 1:1 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ദ ബേർഡൻ വിച്ച് ഹബക്കൂക്ക് ദ പ്രോഫറ്റ് ഡിഡ് സീ, ഹബക്കൂക്ക് പ്രവാചകൻ കണ്ടതായിരിക്കുന്ന ഒരു ദർശനം, ആ അതിന്റെ ഭാരം അവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ ഡാനിയേലിന്റെ ഹൃദയത്തെ ആ ദർശനവും അതിന്റെ അർത്ഥവും വളരെയേറെ ഡിസ്റ്റർബ് ചെയ്തു. നമുക്ക് 7-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈൻ ഒന്ന് ശ്രദ്ധിക്കാം. ഈ 7-ാം അധ്യായത്തെ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ കഴിയും. 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ ഈ സ്വപ്നമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഡാനിയേൽ കണ്ടതായിരിക്കുന്ന സ്വപ്നം എന്താകുന്നു എന്നുള്ളത് ആദ്യത്തെ 14 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് 4 മൃഗങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്, ഒരു വയോധികനായ ഒരു മനുഷ്യനെ കുറിച്ച്, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. 3-ാമതായി ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനെ കുറിച്ചും ആ സ്വപ്നത്തിൽ ഡാനിയേൽ കാണുന്നുണ്ട്. 15 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ആ സ്വപ്നം അർത്ഥമാക്കുന്നത്? അപ്പോൾ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഡാനിയേലിന്റെ അസ്വസ്ഥ 15-ാം വാക്യത്തിൽ, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ കുറിച്ചുള്ള ഒരു പൊതുവായ വ്യാഖ്യാനം, എന്നാൽ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഡാനിയേൽ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളുടെയൊക്കെ അർത്ഥം ചോദിക്കുക. എന്താണ് അതിനെ, ചില കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, 4-ാമത്തെ മൃഗത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡാനിയേലിന് ആഗ്രഹമുണ്ടായി. അത് കൂടുതലായിട്ട് ആ വിഷയം വ്യാഖ്യാനിക്കുന്നു 28-ാം വാക്യത്തിൽ
വീണ്ടും ദാനിയൽ അസ്വസ്ഥമായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ സാധാരണ എടുക്കുന്നത് പോലെ ഒരു സീക്വൻഷ്യൽ ആയിട്ടായിരിക്കില്ല ഇന്ന് ഈ ഏഴാം അധ്യായം കവർ ചെയ്യുന്നത്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം അതിന് പാരലായി 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണെന്നും കൂടെ ഒരുമിച്ച് വായിച്ച് മുന്നോട്ട് പോകുക, ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 14 വാക്യങ്ങൾ ചിന്തിച്ചതിന് ശേഷമല്ല നമ്മൾ 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുന്നത്, പാരലായിട്ടായിരിക്കും പോകുന്നത്. കാരണം ആ 4 മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം, ആ വയോധികനായ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്താണ്, അങ്ങനെ പാരലായി നമ്മൾ ഈ 2 ഡിവിഷനും കവർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ചിന്തിക്കുന്നു അത് നമുക്ക് ഈ ദർശനങ്ങൾ പ്രത്യേകിച്ച് തിരുവചനം തന്നെ അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരുമ്പോൾ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു, അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബുക്കദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നം, ആ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചത് ദാനിയേലാണ്. സ്വപ്നം കണ്ടത് നെബുക്കദ്നേസർ, പക്ഷെ സ്വപ്നത്തിന്റെ അർത്ഥം രാത്രി ദർശനത്തിൽ രാത്രിയിൽ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കുന്ന ആ അർത്ഥം നെബുക്കദ്നേസറിനോട് ദാനിയേൽ അറിയിച്ചു. എന്നാൽ ഈ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വപ്നം കണ്ടത് ദാനിയേലാണ്. എന്നാൽ ആ കണ്ട ദാനിയേലിന് സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ആ 16-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്നു. ആരാണ് ഈ അരികെ നിൽക്കുക? അത് ദൂതനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വപ്നം കണ്ടത് ദാനിയേലാണ്, പക്ഷേ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഒരു ദൂതനാകുന്നു എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വപ്നം കാണുന്ന ദാനിയേലും സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു ദൂതനെയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 19-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ കൂടുതൽ അർത്ഥം ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്രനഖവും ഉള്ളതായി അതിമഹ ഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ച് മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിയാൻ ഞാൻ ഇച്ഛിച്ചു. അപ്പോൾ കൂടുതൽ അർത്ഥം ദാനിയേൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം കൂടുതൽ, വാസ്തവത്തിൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൊതുവായ ഒരു ഇന്റർപ്രറ്റേഷൻ പറഞ്ഞതിന് ശേഷം 19-ഉം 20-ഉം വാക്യങ്ങളിൽ കൂടുതൽ അർത്ഥം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 21 മുതലുള്ളതായ വാക്യങ്ങളിൽ ദാനിയേൽ കൂടുതൽ അർത്ഥം അവിടെ പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് 1 മുതലുള്ള വാക്യത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ ദ വിഷൻ ഓഫ് ഫോർ ബീസ്റ്റ്, 4 മൃഗങ്ങളെ കുറിച്ചുള്ളതായ ദർശനമാണ് ഈ അധ്യായങ്ങളിൽ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1-ാമത്തെ വാക്യം, ബാബേൽ രാജാവായ ബെൽശസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. അപ്പോൾ ഇവിടെ ദാനിയേൽ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ഈ അധ്യായത്തിൽ വിവരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഈ സ്വപ്നം ഉണ്ടായത്, സ്വപ്നത്തിന്റെ അർത്ഥം ഉണ്ടായത്? നമുക്കറിയാം BC 553 ബെൽശസർ രാജഭാരം ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന നെബോനിഡസ് അദ്ദേഹം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ, അദ്ദേഹം ഒരു ക്ഷേത്രത്തിന്റെ പണിക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. ആ സമയത്ത് പാരലായി ബെൽശസറാണ് രാജ്യത്തിന്റെ ചുമതല മുഴുവൻ ഏറ്റെടുത്തത്. അപ്പോൾ ആ നിലയിൽ ബെൽശസർ രാജാവിന്റെ 1-ാമത്തെ ആണ്ട് 553 മുതലാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഏകദേശം 2-ാം അധ്യായത്തിൽ ദാനിയൽ നെബുക്കദ്നേസർ കണ്ടതായ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചതിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 7-ാം അധ്യായത്തിലെ സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ 4 കാറ്റിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു വലിയ സമുദ്രത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
ഇങ്ങനെയാണ് കാണുന്നത്. ദാനിയാൽ വിവരിച്ചു പറഞ്ഞു എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാല് കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് കണ്ടു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മഹാസമുദ്രവും ആകാശത്തിലെ നാല് കാറ്റും. അപ്പോൾ ദാനിയൽ രാത്രിയിൽ ദർശനത്തിൽ കണ്ടതായ കാഴ്ച, ഒന്ന് ഒരു വലിയ സമുദ്രം. ഈ തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദ സീ represented the unorganized mass of humanity. ഒരു വലിയ ജനസമൂഹത്തെ കാണിക്കുവാനായിട്ടാണ് സി മഹാസമുദ്രം, ദ ഗ്രേറ്റ് സീ എന്നുള്ളതായ പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ജനസാഗരം എന്നൊക്കെ നമ്മൾ പറയാറ്. എന്നതുപോലെ അതേ ആശയത്തിൽ തന്നെ ഇവിടെ പ്രവചന ഭാഷയാണ് മഹാസമുദ്രം എന്നുള്ളത് പലപ്പോഴും സൂചിപ്പിക്കുന്നത് ജനസമൂഹത്തെയാണ്. അൺഓർഗനൈസ്ഡ് മാസ് ഓഫ് ഹ്യൂമാനിറ്റി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അയ്യോ അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ വംശങ്ങളുടെ ഇരച്ചൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. അപ്പോൾ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുഴക്കത്തെ കുറിച്ചും അവരുടെ ശബ്ദത്തെ കുറിച്ചും അവരുടെ ആരവാരത്തെ കുറിച്ചുമൊക്കെ പറയുവാനായിട്ട് മഹാസമുദ്രം എന്ന പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ജനസമൂഹത്തെ സൂചിപ്പിക്കുവാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും സമാനമായ ഒരു വാക്യം കാണുവാൻ കഴിയും. വെളിപ്പാട് 17:15, പിന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും മാത്രം. അപ്പോൾ എന്താണ് ഈ ഒരു വലിയ വെള്ളത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് ഈ ബാബിലോൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാബിലോൺ എന്താണ് അത്? അപ്പോ ആ വെള്ളത്തെ കുറിച്ച് പറയുകയാണ്, വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. അപ്പോൾ ഈ വലിയ ജനസമൂഹം, വലിയ പുരുഷാരത്തെയാണ് മഹാസമുദ്രം എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ വിൻഡ് റെപ്രസെന്റ്സ് ഗോഡ്സ് പവർ എക്സ്പ്രസ്ഡ് ഇൻ ജഡ്ജ്മെന്റ്. നമ്മൾ അവിടെ കണ്ടു അല്ലേ, നാല് ദിക്കിൽ നിന്നും അടിക്കുന്നതായ കാറ്റ്. എന്താണ് ആ കാറ്റ് അർത്ഥമാക്കുന്നത്? അത് ദൈവത്തിന്റെ വലിയ ശക്തിയെയാണ് നമുക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. God is using forces from all directions to influence the nations as he wills. രാജ്യങ്ങളെ സ്വാധീനിക്കുവാൻ, രാജ്യങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ ലോകത്ത് ദൈവം സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാല് കാറ്റും ഈ സമുദ്രത്തിന്റെ മേൽ അടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമുദ്രം ഒരു വലിയ പുരുഷാരത്തെ സൂചിപ്പിക്കുന്നു. ആ ജനസമൂഹത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ്, ദൈവത്തിന്റെ ഇൻഫ്ലുവൻസിനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിട്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 7:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതും അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ കാറ്റടിക്കാതിരിക്കേണ്ടതിന് ദൂതന്മാർ പിടിച്ചു വച്ചിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കേവലം ഒരു കാറ്റല്ല അവിടെ, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തൽക്കാലം നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് അവരവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതാണല്ലോ. 9-ാം അധ്യായം വെളിപ്പാട് പുസ്തകവും 9-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചു വിടുക എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടോ. അവിടെ നാല് ദൂതന്മാരെ 7-ാം അധ്യായത്തിൽ തടഞ്ഞു നിർത്തുന്നു. 9-ാമത്തെ അധ്യായത്തിൽ ആ നാല് ദൂതന്മാരെയും അഴിച്ചു വിടുന്നതായിട്ട് കാണാം. നമ്മളത് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഞാനിത് ഇപ്പോൾ വിവരിക്കുന്നില്ല. അപ്പോൾ ഈ കാറ്റ് എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ജനത്തിന്റെ ഇടയിൽ, ജനസമൂഹത്തിന്റെ ഇടയിലുള്ളതായ ദൈവ പ്രവൃത്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ, ഏതാ ഈ നാല് ദൂതന്മാരെ അഴിച്ചുവിടുമ്പോൾ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നയാണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും
അഴിച്ചു വിടും. അപ്പോൾ ആ ദൂതന്മാരെ അഴിച്ചുവിടുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്, അഥവാ ആ കാറ്റടിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യിരെമ്യാ പ്രവചനം 49:36, ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ നാല് ദിക്കിൽ നിന്നും നാല് കാറ്റു വരുത്തി. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിന്തിച്ചു കളയും. അപ്പോൾ കാറ്റ് ദൈവത്തിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1:7 അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയും. അപ്പോൾ എന്താണ് ഈ കാറ്റ് സൂചിപ്പിക്കുന്നത്? ഈ ദർശനത്തിൽ ഈ കാറ്റ് ദാനിയൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ദൂതന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദൂതന്മാർ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഭൂമിയിൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ വലിയ അടയാളമാണ്, വലിയ ഒരാശയമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവർ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്. കർത്താവിന്റെ കൺട്രോളിന്റെ പുറത്ത് ഒരു കാര്യവും പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിലൂടെയൊക്കെ പോവുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ഗവൺമെന്റിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഗവൺമെന്റ് ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഈ ലോകത്തിന്റെ ഗവൺമെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ, ഗവൺമെന്റ് കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കർത്താവിന്റെ കൺട്രോളിന് പുറത്തേക്ക് ഒന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലപ്പോൾ കോവിഡ് ആയിരിക്കാം, ചിലപ്പോൾ ലോക മഹായുദ്ധങ്ങളായിരിക്കാം, പക്ഷെ ദൈവം വരച്ച വരയിലൂടെ ചരിത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന സന്ദേശമാണ് ഈ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നത്. നമ്മൾ കേവലം കുറെ പ്രവചനങ്ങൾ കാണുകയല്ല, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള കുറെ ഇൻഫർമേഷൻസ് നമ്മുടെ തലയിൽ വെക്കുകയല്ല, ഈ 7-ാം അധ്യായം പഠിക്കുന്നതിലൂടെ അവർ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്, എല്ലാം അവന്റെ കൈക്കകത്ത് നിൽക്കുന്നു, അവൻ ഈ ഭൂമിയെ തന്റെ കയ്യിൽ അമ്മാനമാടുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനം പഠിക്കുന്നതിലൂടെ ആ ഒരു വലിയ ഉറപ്പും ആ ഒരു വലിയ ബോധ്യവുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഒരിക്കലും കുറെ ഇൻഫർമേഷൻസ് നമ്മുടെ തലയിൽ കയറുക എന്നുള്ളതല്ല. 4 മൃഗങ്ങൾ, നമുക്ക് ഓരോ മൃഗങ്ങളിലേക്ക് കടന്നു പോകാം. 7-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഇവിടെ ഈ ഭേദിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് വ്യത്യസ്തങ്ങളാണ്, ഡിഫറൻറ്റ്. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആണ്. 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകും. അപ്പോൾ 4 മൃഗങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു. അതിന്റെ വ്യാഖ്യാനമായിട്ട് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാണ്. They personify the nations over which they rule. ഓരോ മൃഗങ്ങൾ അവര് ഭരിക്കാനുള്ള രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, ഓരോ രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഓരോ മൃഗങ്ങൾ. ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയും. ഇവിടെ 2 ചിത്രം നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? കംഗാരുവാണ്, ഓസീസ് എന്ന് ഒരു രാജ്യത്തെ വിളിക്കാറുണ്ട്. ഓസീസ് ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ കംഗാരു സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെയാണ്. അടുത്ത ചിത്രത്തിൽ കാണുന്നത് കിവിയാണ്, കിവി പക്ഷിയാണ്, കിവി ബേർഡാണ്. അത് ഏത് രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ന്യൂസിലൻഡിനെയാണ്. അപ്പോൾ 2 മൃഗങ്ങൾ 2 രാജ്യത്തെ സൂചിപ്പിക്കുന്നു. എന്നതുപോലെ 4 മൃഗങ്ങൾ ഈ അധ്യായത്തിൽ വരുന്ന 4 മൃഗങ്ങൾ 4 രാജ്യങ്ങളുടെ സൂചനയാണ്. ഈ ഫ്ളാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഏറ്റവും അയൽ രാജ്യമായിരിക്കുന്ന ശ്രീലങ്കയുടെ ഫ്ളാഗാണ്. ആ ഫ്ളാഗിൽ ഒരു സിംഹത്തിന്റെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ശ്രീലങ്കക്കാരെ വിളിക്കുന്ന ഒരു പേര്, അവിടുത്തെ ഒരു പ്രധാന ഗ്രൂപ്പാണ് സിംഹളീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഈ സിംഹളീസ് എന്ന് അവരറിയപ്പെടുമ്പോൾ അത് ആ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം അമേരിക്ക ഈഗിൾ എന്നുള്ള ഒരു ഐക്കൺ ഉപയോഗിക്കുന്നു, റഷ്യ ഒരു ബിയറിനെ ഉപയോഗിക്കുന്നു, ചൈന എപ്പോഴും ഒരു ഡ്രാഗണിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഉള്ളതായ മൃഗങ്ങൾ ഓരോ രാജ്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട്, അവിടുത്തെ വംശങ്ങളെ സൂചിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ തരത്തിൽ തന്നെ ഈ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ മൃഗങ്ങളെയും
നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ മൃഗം, ഒന്നാമത്തെ മൃഗത്തെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. ഒന്നാമത്തേത് നാലാം വാക്യം, ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുമുള്ളതായിരുന്നു. ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറിഞ്ഞുപോയി, അതിനെ നിരത്തു നിന്ന് പൊക്കി, മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി, അതിന് മാനുഷ ഹൃദയവും കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പറയുന്ന ഈ ഒന്നാമത്തെ മൃഗം അത് സിംഹത്തോട് സദൃശ്യമാണ്, എന്നാൽ കഴുകിന്റെ ചിറകുള്ളതായിരിക്കുന്ന ഒരു മൃഗമാണ്. ഈ നെബുക്കദ്നേസറിനെ പലപ്പോഴും ലയണിനോടും ഈഗിളിനോടും കമ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെബുക്കദ്നേസറിനെ കുറിച്ച് പറയുമ്പോൾ സിംഹം എന്ന പദപ്രയോഗവും ഈഗിൾ കഴുകൻ എന്ന പദപ്രയോഗവും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു, സിംഹങ്ങൾ അതിനെ ഓടിച്ചു കടന്നു, ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു, ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ അതിന്റെ അസ്ഥികളെ ഓടിച്ചു കടന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സിംഹം എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ രണ്ടു പേര് പറഞ്ഞു, അശൂർ രാജാവിനെ കുറിച്ചും പറഞ്ഞു, ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ബാബി നെബുക്കദ്നേസറിനെ കുറിച്ച് പറയാനായിട്ട് സിംഹം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത് യിരെമ്യാ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവൻ കഴുകനെ പോലെ പൊങ്ങിപ്പറന്നു, ബസ്രയുടെ മേൽ ചിറക് വിളർത്തും, അന്നാളിൽ ഏതോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. ഇവിടെയും നെബുക്കദ്നേസറിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അവിടെ കഴുകൻ എന്നുള്ള പ്രയോഗം നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നെബുക്കദ്നേസർ രാജാവ് ഏതോമിനെ കീഴടക്കും എന്നുള്ളതിന്റെ ഒരു പ്രവചനമായിട്ട് ഈ വാക്യത്തെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ദ ക്രോപ്പിംഗ് ഓഫ് ദ ലയൺസ് വിങ്സ് മേ അലൂട്ടു. നമ്മളിവിടെ കാണുന്നുണ്ട് ഈ നെബുക്കദ്നേസറിനെ സൂചിപ്പിക്കുന്ന ഈ സിംഹത്തിന് രണ്ട് ചിറകുണ്ട്. എന്നാൽ ആ കഴുകിന്റെ ചിറകുകൾ പറിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആ ചിറക് പറഞ്ഞുപോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? രണ്ട് ആശയങ്ങളാണ് ഇവിടെ അതിനെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത്. ഒന്നാമതായി ഒരുപക്ഷെ നെബുക്കദ്നേസറിന്റെ നമ്മൾ പഠിച്ചതുപോലെ നെബുക്കദ്നേസർ ഒരു മൃഗപ്രായനായതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒരുപക്ഷെ ആ അർത്ഥത്തിലായിരിക്കാം നെബുക്കദ്നേസറിനെ കുറിച്ച് ആ നിലയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നെബുക്കദ്നേസറിന്റെ കാലഘട്ടത്തിന് ശേഷം തന്റെ സാമ്രാജ്യം ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു എന്നുള്ള ആശയത്തിലായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ടർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം എന്ന് എല്ലാ വേദപണ്ഡിതന്മാരും ചിന്തിക്കുന്നു. ഈ അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിക്കുന്നു ഈ ചിറക് പറഞ്ഞു പോയതിന് ശേഷം അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷഹൃദയവും കൊടുത്തു. നമുക്കറിയാം നെബുക്കദ്നേസർ മൃഗത്തെ പോലെ ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു മടങ്ങിവരമുണ്ടായി, അത് മനുഷ്യനെ പോലെ മടങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നെബുക്കദ്നേസറിന്റെ താഴ്ചയായിരിക്കാം ഒരുപക്ഷെ ഈ ചിറക് പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒന്നാമത്തെ മൃഗം, സിംഹത്തിന്റെ ശരീരവും കഴിവിന്റെ ചിറകുമുള്ളതായ ഈ ഒന്നാമത്തെ മൃഗം ബാബിലോണിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ മൃഗം, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം നാം അവിടെ വായിക്കുന്നത് രണ്ടാമത്തെ മൃഗം ഒരു കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തേക്കുണ്ട്. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞു. നമുക്കവിടെ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ മൃഗം ഒരു കരടിയാണ്. കടലിൽ നിന്ന് കയറി വരുന്ന ഈ കരടി അതിന്റെ വായിൽ 3 വാരിയെല്ലുകളുണ്ട്. അതിന്റെ ഒരു വശം ഉയർത്തി പിടിച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? പഴയ നിയമ എഴുത്തുകാരെല്ലാം പഴയ നിയമ എഴുത്തുകാരെല്ലാം ഈ കരടിയെക്കുറിച്ച് വളരെ ശക്തിയോടെ വേട്ടയാടുന്ന ഒരു മൃഗമായിട്ടാണ്, സിംഹം കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും നല്ല ഒരു വേട്ട മൃഗമായിട്ടാണ് കരടിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. ദ ബിയർ അപ്പിയേർഡ് സ്ട്രോങ്ങർ ഓൺ വൺ സൈഡ് ദാൻ ദ അതർ. നമ്മളവിടെ കാണുന്നുണ്ട് ഒരു പാർശ്വം ഉയർത്തി എന്ന് പറയുന്നു. നമുക്കറിയാം ഈ രണ്ടാമത്തെ മൃഗം അത് മേദ്യ പാർശ്വ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മേദ്യ പാർശ്വ സാമ്രാജ്യത്തിൽ മേദ്യ പാർശ്വ സാമ്രാജ്യത്തിൽ പാർസി സാമ്രാജ്യമാണ്, പേർഷ്യൻ പാർട്ട് ആയിരുന്നു കൂടുതൽ ശക്തമായിരുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ് മേദ്യനായ ദാര്യാവേശ് ബാബിലോൺ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിന്റെ അധികാരിയായിരിക്കുമ്പോൾ പാർസി രാജാവായിരിക്കുന്ന പാർസിക്കാരനായ കോരശാണ് ആ വലിയ സാമ്രാജ്യത്തിന്റെ അധിപതിയായി ചക്രവർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഈ മേദ്യ പാർശ്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പാർസ്യ സാമ്രാജ്യം കൂടുതൽ ശക്തമാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ് ആ കരടിയുടെ ഒരു പാർശ്വം ഉയർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. The three ribs in bear's teeth stands for three nations would devour. ഈ മേദ്യ പാർശ്യ സാമ്രാജ്യം കീഴടക്കിയതായിരിക്കുന്ന മൂന്ന് മറ്റ് രാജ്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ മൂന്ന് വാരിയെല്ലുകൾ കാണിക്കുന്നത്. നമുക്കറിയാം അഞ്ചാം അധ്യായത്തിന്റെ അവസാന അഞ്ചാം അധ്യായത്തിൽ ഈ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തെ മേദ്യ പാർശ്യ സാമ്രാജ്യം കീഴടക്കി. അതാണ് ഒന്നാമത്തെ വാരിയൽ. രണ്ടാമത്തെ വാരിയൽ ലിഡിയ എന്ന രാജ്യത്തെ ഈ മേദ്യ പാർശ്യ സാമ്രാജ്യം കീഴടക്കി. മൂന്നാമതായി ഈജിപ്തിനെയും കീഴടക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളെ മേദ്യ പാർശ്യ സാമ്രാജ്യം കീഴടക്കും എന്നുള്ളതിന്റെ ഒരു പ്രവചനമാണ് ഈ മൂന്ന് വാരിയലുകൾ ഈ കരടിയുടെ വായിൽ ഇരിക്കുന്നത്. ഈ എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞു. ഈ മേദ്യ പാർശ്യ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, മേദ്യ പാർശ്യ സാമ്രാജ്യം വളരെയേറെ ദീർഘമായ ഒരു സാമ്രാജ്യമായിരുന്നു. 208 വർഷങ്ങൾ മേദ്യ പാർശ്യ സാമ്രാജ്യം നിലനിന്നു. പേർഷ്യ റൂൾ ഫോർ 208 ഇയേഴ്സ് ബിഫോർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ടോപ്പിൾഡ് ഇറ്റ് ഇൻ 331 BC. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മേദ്യ സാമ്രാജ്യത്തെ കീഴടക്കുന്നതിന് മുൻപ് 208 വർഷക്കാലം ഈ മേദ്യ പാർശ്യ സാമ്രാജ്യം നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ടും. മൂന്നാമത്തെ മൃഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ മൃഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഏഴാമത്തെ വാക്യം, പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. നാല് തലയുള്ള ഒരു പുള്ളിപ്പുലി, അതിന് നാല് ചിറകുകൾ ഉണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നാം ഇവിടെ വായിക്കുന്നു, ദ ലിയോപാർഡ് ഐഡന്റിഫൈസ് ദ തേർഡ് കിങ്ഡം വിത്ത് ഗ്രീസ് ബിക്കോസ് ഗ്രീസ് ഓവർത്രൂ പേർഷ്യ. അപ്പോൾ മേദ്യ പാർശ്യ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് അടുത്തതായി ലോകത്തിന്റെ ഭരണചക്രം പിടിച്ചടക്കുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അലക്സാണ്ടർ ചക്രവർത്തി മേദ്യ പാർശ്യ സാമ്രാജ്യത്തെ കീഴടക്കി. അതുകൊണ്ട് തന്നെ ഈ ലിയോപാർഡ് ഈ പുള്ളിപ്പുലി മേദ്യ പാർശ്യ സാമ്രാജ്യത്തെ കീഴടക്കിയ ഗ്രീസിനെ സൂചിപ്പിക്കുകയാണ്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, വളരെ വേഗത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് ലോകത്തെ മുഴുവൻ കീഴടക്കിയത്. സ്പീഡ് സ്ട്രെങ്ത് ആൻഡ് കണ്ടിന്യൂസ്, വളരെ തന്ത്രപൂർവം എന്നാൽ വളരെ വേഗത്തിൽ പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യം. നമ്മളിവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് യെരമ്യ പ്രവചനം 5:6 പുള്ളിപ്പുലിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്നു, അവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കും. അപ്പോൾ ഒരു പുള്ളിപ്പുലിയുടെ പ്രത്യേകതകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അത് പതിയിരിക്കുന്ന, വളരെ കണ്ണിങ് ആയിട്ട് പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു മൃഗമാണ്. അത് പറിച്ചു കീറിക്കളയുന്ന ഒരു മൃഗമാണ്.
അപ്പോൾ ആ മൃഗത്തിന്റെ പ്രത്യേകതകളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹബക്കൂക്ക് ഒന്നിന്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുള്ളിപ്പുലികളെ കുതിര അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും ഉഗ്രതയുമുള്ളത്, ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുമുള്ളത് എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഈ പുള്ളിപ്പുലി എന്ന മൃഗത്തിന്റെ പ്രത്യേകതകൾ, കാരണം അവിടെ വേഗതയെ കുറിച്ച് പറയുമ്പോൾ കുതിരകളെ പുള്ളിപ്പുലിയുമായിട്ട് കമ്പയർ ചെയ്യണം, കാരണം പുള്ളിപ്പുലികൾ വളരെ വേഗതയുണ്ട്, അതിനേക്കാൾ വേഗത്തിൽ പോകുന്ന കുതിരകളെ കുറിച്ച് അവിടെ പറയുകയാണ്. ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുള്ളത് എന്ന് വായിക്കുന്നു. അപ്പോൾ പുള്ളിപ്പുലിയുടെ പ്രത്യേകതയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഇതിന്റെ നാല് ചിറകുകൾ ഈ പുള്ളിപ്പുലിയുടെ വേഗതയെ വർദ്ധിപ്പിക്കുന്നു എന്ന ആശയമാണ് അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാല് ചിറകുകൾ പുള്ളിപ്പുലിയുടെ വേഗത കൂടുതലായി വർദ്ധിപ്പിക്കുന്നു എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിത്ത് ദ സ്വിഫ്റ്റ്നെസ് ഓഫ് എ ലിയോപാർഡ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് കോൺക്വേർഡ് മോസ്റ്റ് ഓഫ് ദ സിവിലൈസ്ഡ് വേൾഡ്. ഈ പുള്ളിപ്പുലിയുടെ വേഗതയോടെയാണ് അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കീഴടക്കിയത്. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കീഴടക്കി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 33 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ പ്രായത്തിനകത്ത് തന്നെ ഒരു ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ മുഴുവൻ അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കും. BC 334 BC 331 ആ കുറച്ച് വർഷങ്ങളുടെ ഉള്ളിൽ, ഏകദേശം 3 വർഷങ്ങൾക്കുള്ളിൽ മാസിഡോണിയ മുതൽ ആഫ്രിക്ക വരെ അദ്ദേഹം കീഴടക്കി, കിഴക്ക് ഇന്ത്യ വരെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിശാലമായി തീർന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹം 32 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ളതും ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. നാല് തല ഈ പുള്ളിപ്പുലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഈ നാല് തലകൾ സൂചിപ്പിക്കുന്നത്? നാല് തലകൾ ഇന്റലിജന്റ് ഡയറക്ഷനാണ്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ തലച്ചോർ എന്നെ സൂചിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ ഇന്റലിജന്റ് ഡയറക്ഷൻ സൂചിപ്പിക്കുവാനായിട്ടാണ് ഈ നാല് തലകൾ സൂചിപ്പിക്കുന്നത്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ നാല് ഗവർണർമാരെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ നാലായി തിരിച്ച് നാല് ഗവർണർമാർ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ദ ഗ്രേഷ്യൻ എംപയർ ഇറിട്രീവബ്ലി ഡിവൈഡഡ് ഇൻറ്റു 4 parts അണ്ടർ അലക്സാണ്ടേഴ്സ് 4 generals. ഈ നാല് ജനറൽമാർ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ നാല് സൈന്യാധിപന്മാർ ഈ രാജ്യത്തെ മുറിച്ചെടുത്തു. അവർ ആ രാജ്യത്തിന്റെ അധികാരികളായിട്ട് മാറുകയാണ്. ആ നാല് ജനറൽസിന്റെ പേരും അവരുടെ ഭൂപ്രദേശങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ലിസിമാക്കസ്, കസാൻഡർ, സെല്യൂക്കസ് ആൻഡ് ടോളമി. ഈ നാല് കമാൻഡർമാർ, ഈ ചില ചരിത്രകാരന്മാർ 5 പേരെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അതിന്റെ ഒരു പ്രശ്നം, ഏകദേശം 20 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഗ്രീക്ക് സാമ്രാജ്യം ശരിയായ നിലയിൽ ഒന്ന് നാലായിട്ട് വിഭജിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ നിലയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം നാലായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആ വിഭജിക്കപ്പെട്ടു, ആ നാല് തലകൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ മൃഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നാലാമത്തെ മൃഗം നാം ഇങ്ങനെ വായിക്കുകയാണ്, ദാനിയേലിന്റെ പുസ്തകം 7:7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇളം ഇരുമ്പ് പുല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇവിടെ ഈ നാല് മൃഗങ്ങൾ, നാലാമത്തെ മൃഗത്തെ കുറിച്ച് പറയുക, എന്താണത് സൂചിപ്പിക്കുന്നത്? 23-ാമത്തെ വാക്യത്തിൽ അതിന്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുക. നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തുകളെ. അപ്പോൾ ഈ നാലാമത്തെ മൃഗം എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുകയാണ്. ഈ നാലാമത്തെ മൃഗത്തെ ഒരിക്കൽ പോലും ദാനിയേൽ ഏതെങ്കിലും ഒരു മൃഗവുമായിട്ട് കമ്പയർ ചെയ്തില്ല, ഒരു താരതമ്യം ചെയ്യുന്നില്ല. ഒന്നാമത്തെ മൃഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സിംഹത്തെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ മൃഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കരടിയെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തേത് ഒരു പുള്ളിയെ പുള്ളിപ്പുലിയെ കുറിച്ച് പറഞ്ഞു.
എന്നാൽ ഈ നാലാമത്തെ മൃഗം എന്താകുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ആ മൃഗത്തെ ഏതെങ്കിലും ഒരു മൃഗവുമായിട്ട് താരതമ്യം ചെയ്തതായിട്ടും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നാലാമത്തെ മൃഗം റോമൻ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഈ നാലാമത്തെ മൃഗം അതിന്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ വളരെ സാവധാനമാണ്. ആ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് വളരെ സാവധാനമാണ്. ആ രാജ്യം തകർക്കപ്പെട്ടതും വളരെ സാവധാനമാണ്. അപ്പോൾ ഈ നാലാമത്തെ മൃഗം സൂചിപ്പിക്കുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ്, സോറി റോമൻ സാമ്രാജ്യത്തെയാണ്. ഗ്രീക്ക് സാമ്രാജ്യം പെട്ടെന്ന് സ്ഥാപിക്കപ്പെട്ടു, പെട്ടെന്ന് വളർന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം വളരെ പതിയെ സ്ഥാപിക്കപ്പെട്ടു, വളരെ സാവധാനം തകർക്കപ്പെട്ടു. ഈ റോമൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് BC 241 ആ എന്നാൽ ആ രാജ്യം തകർക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം പതിയെ പതിയെ അത് തളരാൻ തുടങ്ങിയെങ്കിലും AD 453 വരെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്നതായ യുദ്ധത്തോടുകൂടെയാണ് റോമൻ സാമ്രാജ്യം ഏറെക്കുറെ അവസാനിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഒരു പൊളിറ്റിക്കൽ എൻഡ് എന്ന് പറയുന്നത് AD 453. അപ്പോൾ വളരെ പതിയെ ആരംഭിച്ച് ദീർഘകാലം നിലനിന്ന് എന്നാൽ വളരെ സാവധാനം അസ്തമിച്ചു പോയ ഒരു സാമ്രാജ്യമായിട്ടാണ് റോമൻ സാമ്രാജ്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഈ സാമ്രാജ്യം ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ, ടെറിഫൈയിങ്, ആൻഡ് എക്സ്ട്രീംലി സ്ട്രോങ്. ഈ മൃഗത്തെ കുറിച്ച് നമ്മൾ കണ്ടതുപോലെ അത് വളരെ ഭീകരമായിരിക്കുന്ന ഒരു മൃഗം. ആ മൃഗത്തെ ഒന്നിനോട് കമ്പയർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. നമ്മളിവിടെ ഈ ചിത്രത്തിൽ ചിത്രകാരന്റെ ഭാവനയിൽ അദ്ദേഹത്തിന് അത്രയുമേ അത് ഭാവനയിൽ കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ. വളരെ ഭീകരമായിരിക്കുന്ന ഒരു മൃഗമായിട്ടാണ് ഈ റോമൻ സാമ്രാജ്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ലാർജ് അയൺ ടീത്ത്, ഇരുമ്പ് കൊണ്ടുള്ളതായ പല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് അയൺ ടീത്ത് ച്യൂഡ് അപ്പ് വാട്ട് ഇറ്റ് അറ്റാക്ക് ആൻഡ് ഇറ്റ്സ് ഫീറ്റ് crushed and trampled everything left by the former beast. ആ മൃഗം പറഞ്ഞത് ഇങ്ങനെയാണ്, അത് അത് തിന്നുകളയുന്നു, ശേഷിക്കുന്നതിനെ ചവിട്ടി തകർത്ത് കളയുന്നു. അപ്പോൾ ആ മൃഗത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെയായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം പിടിച്ചടക്കിയ രാജ്യങ്ങളെയെല്ലാം അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നതായ സാക്ഷ്യം. റോമൻ സാമ്രാജ്യം തങ്ങൾ കീഴടക്കിയതായ രാജ്യങ്ങളോട് യാതൊരു ദയയും കാണിക്കാതെ വളരെ ഭീകരമായ നിലയിൽ അവയോട് ഇടപെടുവാനായിട്ടിടയായി തീർന്നു. They killed captives by thousands and selling them into slaves by the hundreds of thousands. രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കി, കീഴടക്കുന്ന രാജ്യങ്ങളെ കൊന്നുകളയുന്നു, കൊന്നുകളയാതെ ശേഷിപ്പിക്കുന്നതിനെ അടിമകളായി പിടിക്കുന്നതായ ഒരു ശൈലിയായിരുന്നു റോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്നത്. വളരെ ഭീകരമായ നിലയിൽ ആ രാജ്യങ്ങളോട് റോമ സാമ്രാജ്യം ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ദ പാറ്റേൺ ഓഫ് എംപയർ, ഈ നാലാമത്തെ മൃഗത്തെ കുറിച്ച് ഇനിയും നമുക്ക് വിശദമായിട്ട് കാണാൻ കഴിയും. ദ പാറ്റേൺ ഓഫ് എംപയർ ഡെവലപ്മെന്റ് അഡോപ്റ്റഡ് ബൈ റോമൻസ് ഹാസ് ബീൻ ഫോളോഡ് പ്രാക്ടിക്കലി ഓൾ ദ സക്സീഡിങ് വേൾഡ് പവേഴ്സ്. ഈ റോമ സാമ്രാജ്യത്തിന്റെ അനേക പോളിസീസ് ഈ കാലഘട്ടത്തിലും പിന്തുടരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. രാജ്യം കൊണ്ടുവന്നതായി റോമൻ സാമ്രാജ്യത്തിന്റെ അനേക റോമൻ നിയമങ്ങൾ ഇന്നും ലോകത്ത് നിലവിലുണ്ട്. അനേക നിയമങ്ങൾ ഇന്നും നിലവിലുണ്ട്. റോമൻ ലിറ്ററേച്ചർ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ലോകത്ത് വളരെ സ്വാധീനം ചെലുത്തിയ ലിറ്ററേച്ചർ ആയിരുന്നു റോമൻ ലിറ്ററേച്ചർ. അതുകൊണ്ട് ആ നിലകളിൽ ലോകത്ത് ഇന്നും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തി നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ ദ ഫോർത്ത് ബീസ്റ്റ് ഈസ് സ്റ്റിൽ ഇൻ എ സെൻസ് എലൈവ് ത്രൂ എലൈവ് ദോ റോം വാസ് ഓവർത്രോ. റോമ സാമ്രാജ്യം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ഇന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും ഈ ലോകത്തുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. സോ ദ ഫോർത്ത് ബീസ്റ്റ്, അത് റോമൻ സാമ്രാജ്യം പൊളിറ്റിക്കലി ഇന്ന് നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും ആ റോമൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഈ കാലഘട്ടത്തിലും നിലവിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ
മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 10 കൊമ്പുണ്ടായിരുന്നു, കൊമ്പുകളിൽ 3 കൊമ്പുകൾ വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോമ സാമ്രാജ്യത്തിൽ ഉടലെടുത്ത ഒരു കൊമ്പിനെ കുറിച്ചാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കൊമ്പ്? 7-ാം അധ്യായത്തിന്റെ തന്നെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകൾ എഴുന്നേൽപ്പാൻ ഇരിക്കുന്ന 10 രാജാക്കന്മാരാകും. അപ്പോൾ ഈ 10 കൊമ്പുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ റോമൻ സാമ്രാജ്യത്തിന്റെ, ഈ റോമൻ സിസ്റ്റം നിലവിലിരിക്കുന്ന 10 കൊമ്പുകൾ, 10 രാജ്യങ്ങളെ ഭരിക്കുന്ന 10 രാജാക്കന്മാർ, അവരുടെ ശേഷം മറ്റൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അപ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്? 10 horns in Daniel 7 and 10 toes in Daniel 2 represent 10 kings in Roman Empire. നമ്മൾ ആ 2-ാം അധ്യായത്തിൽ നെബുക്കദ്നേസർ കണ്ടതായ സ്വപ്നം, ആ വലിയ ബിംബത്തിൽ 10 വിരലുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ആ 10 വിരലുകൾ 10 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നത് നമ്മൾ അന്നേ കണ്ടതാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ 10 കൊമ്പുകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കൊമ്പുകൾ എന്നുള്ളത് അതിന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഈ രാജാക്കന്മാർ വളരെ ശക്തന്മാരായിരിക്കും. ദേ അപ്പാരന്റ്ലി റെപ്രസെന്റ് 10 contemporaneous റൂളേഴ്സ്, സമകാലികരായ രാജാക്കന്മാരെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ചിന്തിക്കാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 10 രാജാക്കന്മാർ ഒരുമിച്ച് എഴുന്നേൽക്കും, അവ ഒരുമിച്ച് ഈ ലോകത്ത് ഒരുപോലെ അധികാരികളായി വരും. God will revive the Roman Empire in the future. അപ്പോൾ ഈ 10 രാജാക്കന്മാർ കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിലുള്ളതല്ല, ഈ 10 രാജാക്കന്മാർ ഇനിയും വരുവാനിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അന്ത്യകാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം വീണ്ടും സടകുളഞ്ഞെഴുന്നേൽക്കും. അത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡം ആയിട്ടല്ല, ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു സിസ്റ്റം അവസാന കാലഘട്ടത്തിൽ വീണ്ടും ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുവാനുള്ള ഈ റോമൻ സാമ്രാജ്യത്തിലാണ് ഈ 10 രാജാക്കന്മാർ ഉണ്ടാകാനായിട്ട് പോകുന്നത്. നാം ഇവിടെ വായിക്കുന്നു, ആ 10 രാജാക്കന്മാരെ കൂടാതെ ഒരു 11-ാമത് ഒരു കൊമ്പ് മുളച്ചു വരികയും, ആ 11-ാമത് മുളച്ചു വരുന്ന കൊമ്പാണ് എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തു അവസാന കാലഘട്ടത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവായിട്ടാണ് ആ 11-ാമത്തെ കൊമ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 11-ാമത്തെ കൊമ്പ് 7 കൊമ്പുകളെ വേരോടെ പറിച്ചുകളയും, സോറി 3 കൊമ്പുകളെ വേരോടെ പറിച്ചുകളയും. 7 കൊമ്പുകളോടൊപ്പം, അല്ലെങ്കിൽ ആ ഏഴ് കൊമ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ മറ്റു 3 രാജാക്കന്മാർ വേരോടെ പിഴുതെറിയപ്പെടും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 3 രാജാക്കന്മാർ അവരുടെ അധികാരം നഷ്ടപ്പെടും. മാത്രമല്ല, 25-ാമത്തെ വാക്യത്തിൽ ആ കൊമ്പിനെ കുറിച്ച് വായിക്കുന്നത്, ആ കൊമ്പ് അവൻ അത്യുന്നതനായവന് വിരോധമായി, ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കൊമ്പിനെ കുറിച്ചാണ്. ദ 11 കിങ്സ് ബോസ്ഫുൾ വേർഡ്സ് വിൽ ബി അഗൈൻസ്റ്റ് മോസ്റ്റ് ഹൈ ആൻഡ് ഹിസ് സെയിൻസ്. ദൈവജനത്തിന് വിരോധമായി, അത്യുന്നതനായ ദൈവത്തിന് വിരോധമായി വമ്പ് പറയുന്നവരായിരിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം, അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ കുറിച്ച് പറയുകയാണ്. ആ മൃഗം എതിർ ക്രിസ്തുവാണെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആ മൃഗത്തെ കുറിച്ച് പറയുന്നത് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ
ദൈവ ദൂഷണത്തിനായിട്ട് വായ് തുറന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. മാത്രമല്ല, ഹി വിൽ വിയർ ഡൗൺ ദ സെയിൻസ് എവിഡൻലി ബൈ പെർസിക്യൂഷൻ. ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, നമ്മൾ വായിക്കുന്ന വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തു അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്, 13-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിലും വംശങ്ങളിലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ എതിർ ക്രിസ്തുവും അവസാന കാലഘട്ടത്തിൽ വിശുദ്ധന്മാരോട് എതിർത്തു നിൽക്കും എന്നുള്ളതിന്റെ ചില സൂചനകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് 21-ാം വാക്യത്തിൽ നമ്മൾ ദാനിയേല് തന്നെ 7:21 നമ്മൾ വായിക്കുന്നുണ്ട്, വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ അവസാന നിമിഷം വരെ, അവസാന കാലഘട്ടത്തിൽ ഈ കൊമ്പ് എന്ത് ചെയ്യും? ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്ന ആ അവസാന നിമിഷം വരെയും ഈ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ ജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് റൂളർ വിൽ ട്രൈ ടു ഓവർകം ദ വർഷിപ്പ് ഓഫ് യാഹ്വേ ബൈ ചേഞ്ചിങ് ദ റിലീജിയസ് കലണ്ടർ. നമ്മളവിടെ വായിക്കുന്നുണ്ട്, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന്. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. അതിന് പല ആശയങ്ങളുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അതിനൊരു സൂചന ഉണ്ട്. അത് നമ്മൾ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഒക്കെ വിശദമായിട്ട് പഠിക്കും. എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ആരാധന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ പോലും ഞായറാഴ്ച ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളാക്കുകയും ആരാധനയ്ക്ക് തടസ്സമുണ്ടാകുന്ന നിലയിലുള്ള ചില തീരുമാനങ്ങളൊക്കെ കടന്നു വരുന്നു. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ആ നിലകളിൽ പ്രത്യേകമായി ഈ സമയക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും എതിർ ക്രിസ്തു അത് ഇംപ്ലിമെന്റ് ചെയ്യും, അത് വളരെ ശക്തമായി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞത്, കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അതായത് ഒരു 3.5 വർഷത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, കാലാംശം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ പകുതി, അഥവാ 1+2+ ½. 1, 2, 1/2 അല്ലെ, 3.5 വർഷത്തെ ഒരു കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ 3.5 വർഷം എതിർ ക്രിസ്തുവിന്റെ ശക്തമായ ഭരണത്തെ അത് സൂചിപ്പിക്കുകയാണ്. 13-ാം വാക്യത്തിൽ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം, അഥവാ 3.5 വർഷം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അപ്പോൾ എതിർ ക്രിസ്തുവിന് അവസാന കാലഘട്ടത്തിൽ ദൈവം അവസരവും അധികാരവും കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം പോലും ഈ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. മത്തായി 24:21 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ കാലഘട്ടത്തെ കുറിച്ച് വലിയ കഷ്ടം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് പോകാം. 7-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 9-ാമത്തെ വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്ന് അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥയക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അപ്പോൾ 4 മൃഗങ്ങളെ കുറിച്ച് കണ്ടു. ആ 4 മൃഗങ്ങളുടെ സാമ്രാജ്യം അത് അവസാനിക്കുകയാണ്. ആ 4 മൃഗങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അവസാനം എന്താണ് എന്നാണ് 9 മുതലുള്ളതായ വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്നൊരല്പം സമയം കൂടുതൽ എടുക്കും, 15 മിനിറ്റ് എങ്കിലും കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. നാം ഇങ്ങനെ വായിക്കുന്നു,
ഇവിടെ പെട്ടെന്ന് രംഗം മാറുകയാണ്. അതുവരെയും സമുദ്രത്തിലുള്ള കയറി വന്ന മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ദാനിയൽ സ്വപ്നത്തിന്റെ അടുത്ത ഭാഗത്ത് കാണുന്നത്, അടുത്ത സീൻ സ്വർഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ ഒരു വലിയ സിംഹാസൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ്. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഒരു സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ ആ സിംഹാസനത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദ എൻഷ്യന്റ് ഓഫ് ഡേയ്സ്, വയോധികനായ ഒരുത്തൻ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് പിതാവായിരിക്കുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്, വയോധികനായ ഒരുത്തൻ. അത് നമുക്ക് അനേക സൂചനകൾ, അതിപുരാതനായ ദൈവമെന്നാണ് യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലും 57-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഈ വയോധികനായ മനുഷ്യൻ എന്നുള്ളത്, വയോധികനായവൻ എന്നുള്ളത് അവന്റെ നിത്യതയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 57 യെശയ്യാവ് 57:15, യെശയ്യാവ് 43:13 ഒക്കെ വയോധികനായവൻ അല്ലെങ്കിൽ അതിപുരാതനായ ഒരു ദൈവത്തെ കുറിച്ച് അവിടെ സൂചനകൾ തരുന്നുണ്ട്. അവന്റെ വസ്ത്രം നമ്മൾ വായിക്കുന്നു, ഹിമം പോലെ വെളുത്തത്, അത് അവന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമൻ പോലെ, പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ്. നോട്ട് ഓൺലി ദാറ്റ്, അവന്റെ തലമുടി സൂചിപ്പിക്കുന്ന മെച്യുർ ജഡ്ജ്മെന്റ്. അവൻ നമുക്കറിയാം വെളുത്ത തല എന്ന് പറയുമ്പോൾ അത് മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല അവന്റെ സിംഹാസനം അഗ്നിജ്വാലയാണ് എന്ന് സൂചിപ്പിക്കുന്നു, വളരെ തീഷ്ണതയോടെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. The wheels probably imply his omnipresence and omnipotence. ഈ ചക്രം അല്ലേ, അവന്റെ സിംഹാസനത്തിൽ ചക്രങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് എല്ലാ ദിശകളിലേക്കും അത് മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. യെഹെസ്കിയൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 13-21 വാക്യങ്ങളിൽ ഈ സ്വർഗത്തിലെ സിംഹാസനത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, അതിന്റെ ചക്രങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് എല്ലാ ദിശകളിലേക്കും മൂവ് ചെയ്യുന്ന രീതിയിലാണ്, ചലിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് സർവവ്യാപിയായ ഒരു ദൈവത്തെ, സർവശക്തനായ ഒരു ദൈവത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് ആ പിക്ചർ നമുക്ക് തന്നിരിക്കുന്നത്. The judgment of the throne. എന്താണ് ഈ സിംഹാസനത്തിന്റെ ന്യായവിധി? നാം ഇങ്ങനെ വായിക്കുന്നു 10-ാമത്തെ വാക്യം. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 9-ാം വാക്യത്തിൽ ആ സിംഹാസനത്തെ വായിക്കുന്നു, 10-ാം വാക്യത്തിൽ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടൊഴുകുന്ന ഒരു നദിയെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. A river of fire, probably symbolizing judgment proceeding from. അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം തിരുവചനത്തിൽ നമ്മൾ തീഷ്ണതയുള്ളവനായ ഒരു ദൈവത്തെ കുറിച്ച്, ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് ഒഴുകി എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ഒരു വലിയ ജഡ്ജ്മെന്റിനെ സൂചിപ്പിക്കാനാണ്. മാത്രമല്ല നാം ഇങ്ങനെ വായിക്കുന്നു, ആവർത്തന പുസ്തകം 33:2, അവൻ പറഞ്ഞതെന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അപ്പോൾ ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ അവനോട് കൂടെ പറയുകയാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മളിവിടെ ദാനിയേൽ 7:10 വായിക്കുന്നുണ്ട്, 1000,000 പേർ അവൻ ശുശ്രൂഷ ചെയ്തു, 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. അതായത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ദാനിയേൽ 7:26 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. അവിടെ ഈ എതിർ ക്രിസ്തുവിന്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കുന്ന ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് അത് പറയുന്നത്. അവസാന സമയത്ത് ഈ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടുന്ന ഈ ന്യായവിസ്താര സഭയിൽ ഇരുന്നു കൊണ്ട് അവൻ തന്റെ ആധിപത്യം വെളിപ്പെടുത്തുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ആധിപത്യത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് ദൈവിക ആധിപത്യത്തെ വാസ്തവമായി ആക്ഷരികമായി സ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 11-ാമത്തെ വാക്യം,
കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ പെട്ടെന്ന് ഈ എതിർ ക്രിസ്തുവിനെതിരെ വരുന്നതായ ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മളവിടെ കണ്ടത് ഇങ്ങനെയാണ്, ഈ കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ നിമിത്തം ദാനിയേൽ ഈ മൃഗത്തെ നോക്കി, അവർ മൃഗത്തെ കൊല്ലുകയും, ആരാണ് ഈ ദൈവത്തിന്റെ ദൂതന്മാർ, ഈ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ദാനിയേൽ കണ്ടത് അതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അത് എതിർ ക്രിസ്തുവിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. God passed judgment on the fourth beast and destroyed it along with all its horns. ആ കൊമ്പുകളുള്ളതായ ആ മൃഗത്തെ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം ആ കൊമ്പുകൾ നശിപ്പിക്കപ്പെടുന്നതോടുകൂടെ നമ്മുടെ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് വെളിപ്പാട് 19-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 20-ാം വാക്യം, മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളെയും അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും, മൃഗമെന്ന് പറയുന്നത് എതിർ ക്രിസ്തു, ആ എതിർ ക്രിസ്തുവിന്റെ ഒരു കള്ളപ്രവാചകൻ, ആ കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ഇട്ട് കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുതന്നെയല്ലേ ദാനിയേലിന്റെ 11-ൽ ദൈവത്തിന്റെ ദൂതന്മാർ ഈ 4-ാമത്തെ മൃഗത്തെ പെട്ടെന്ന് തീയിലിട്ട് ചുട്ടുകളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, അവസാന ദിവസങ്ങളിൽ എതിർ ക്രിസ്തുവിനെ തീയിലിട്ട് കളയുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത്. ദാനിയേൽ 7:12 നാം ഇങ്ങനെ വായിക്കുന്നു, ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു, എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. ഈ മൃഗങ്ങൾ നമ്മൾ വായിച്ചു വന്ന ഈ 4 സാമ്രാജ്യം, ശേഷം മൃഗങ്ങൾ, അതായത് ആദ്യത്തെ 3 മൃഗങ്ങൾ, ആ മൃഗങ്ങൾ 3 രാജ്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. ആ രാജ്യങ്ങൾ അവസാനിച്ചുവെങ്കിലും അതിന്റെ സ്വാധീനം നിലനിൽക്കുന്നു. റോമാ സാമ്രാജ്യം പൊളിറ്റിക്കലി അവസാനിച്ചെങ്കിലും അതിന്റെ സ്വാധീനവും ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ ആ സാമ്രാജ്യത്തിനും ആ ആധിപത്യത്തിനും ഒരു അവസാനം വരുന്നു. എങ്ങനെയാണ് ആ അവസാനം? ഈ ഒരു ജനാധിപത്യത്തിന്റെ ഒരു സ്വാധീനം ഇന്ന് നിലനിൽക്കുമ്പോൾ ദൈവാധിപത്യത്തിലേക്ക് മാറുന്ന ഒരു സമയം വരാനായിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 2 തെസ്സലോനിക്കർ 2:8 നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, തന്റെ വായിലെ ശ്വാസത്താൽ ഈ എതിർ ക്രിസ്തുവിനെ പെട്ടെന്ന്, അല്ലേ, പെട്ടെന്ന് അവന്റെ അവസാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. 13-ഉം 14-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. സൺ ഓഫ് മാൻസ് കിങ്ഡം, മനുഷ്യപുത്രനായവന്റെ സാമ്രാജ്യം. 7:13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. 13-ഉം 14-ഉം വാക്യങ്ങളിലാണ് മനുഷ്യപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ദാനിയേൽ കാണുന്നത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. അത് ഒരു മനുഷ്യരൂപം എന്നായിരിക്കാം ദാനിയേൽ കണ്ടത്. ഒരുപക്ഷെ ദാനിയേലിന് എന്തുമാത്രം അത് യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് ദാനിയേൽ കണ്ടതായിരിക്കുന്ന ഈ സ്വപ്നത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെയാണ് ദാനിയേൽ കണ്ടത്. അവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ, പിതാവിന്റെ അടുക്കൽ ചെന്നു. നമ്മളത് പിതാവാണെന്ന് കണ്ടല്ലോ, പിതാവായ ദൈവം. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറായി. എന്താണ് ആ വാക്യത്തിന്റെ ആശയം? ദ ഫിഗർ റെഫേഴ്സ് ടു ദ സൺ ഓഫ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. He was to have a global rule for everyone. സകല മനുഷ്യരെ
ഭരിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കുവാനായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് അവൻ ആകാശ മേഘങ്ങളോടെ വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദ കിങ്ഡം വുഡ് ലാസ്റ്റ് ഫോർ എവർ. നമ്മൾ ഈ രാജ്യത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഈ ദൂതന്മാർ അവനെ അവന്റെ അടുക്കൽ വരുത്തുമാറാക്കിയെന്ന് പറഞ്ഞാൽ അവൻ അകമ്പടി സേവിച്ച് അവനെ സ്വീകരിച്ച് പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. The saints of the highest one probably refers to believers of all ages. This kingdom will begin with the return of Christ to the earth. ദൂതന്മാർ അല്ലെങ്കിൽ വിശുദ്ധ ദൂതന്മാർ അവരോട് ഒരുമിച്ച് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:51 യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. അവിടെ യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ അടുക്കലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. അവൻ അകമ്പടി നൽകിക്കൊണ്ട് അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും ഈ ദൂതന്മാരാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ 14 നാം ഇങ്ങനെ വായിക്കുന്നു, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അവിടെ ഈ മനുഷ്യപുത്രന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ആധിപത്യത്തെക്കുറിച്ച് പറയുകയാണ്. അത് നിത്യരാജ്യത്വമാണ്, അത് എന്നേക്കുമുള്ളതും ആകുന്നു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് പറഞ്ഞ മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവനാണ് സകല ആധിപത്യവും നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ദാസന്മാരായ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാനിയേൽ 7:18 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ആദ്യത്തെ 4 മൃഗങ്ങൾ അത് കേവലം മനുഷ്യരാജ്യത്വമായിരുന്നെങ്കിൽ 5 സ്ഥാപിക്കപ്പെടുന്ന രാജ്യം അത് ദൈവത്തിന്റെ രാജ്യത്വമാണ്. ആ രാജ്യത്തിൽ രാജാക്കന്മാരായി വാഴാൻ പോകുന്നത് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരാണ്, ദൈവജനമാണ്, ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ് ആ രാജ്യത്തിൽ രാജാക്കന്മാരായി വാഴുവാനായിട്ട് പോകുന്നത്. 27 ഇപ്രകാരം വായിക്കുന്നു, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അവസാനം സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൽ ദൈവദാസന്മാർ ദൈവമക്കളായ നാം ആയിരിക്കും രാജാക്കന്മാരായി വാഴുവാനായിട്ട് പോകുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോർജ് മക്ഡൊണാൾഡ് എന്ന ഈ എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയിരുന്ന എല്ലാ കഥകളും, അത് ആ കഥകളിലെല്ലാം ഈ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആയിരുന്നു പ്രധാന കഥാപാത്രം. രാജകുമാരന്മാരെ കുറിച്ചും രാജകുമാരിമാരെ കുറിച്ചും ആയിരുന്നു കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാ കഥകളും രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും കഥയായി പോകും? അതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്, എവരി ലിറ്റിൽ ചൈൽഡ് ഈസ് എ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ബിക്കോസ് ദേ ആർ ചിൽഡ്രൻ ഓഫ് കിങ്. രാജാവിന്റെ മക്കളായതുകൊണ്ടാണ് എല്ലാ കുട്ടികളും, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണ് ഞാൻ എഴുതുന്നത്, എല്ലാ കുട്ടികളും രാജാവിന്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്ന എല്ലാ കഥകളിലും രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ എഴുതുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ദ കിങ് ഓഫ് കിങ്സ്. രാജാദി രാജാവായ കർത്താദി കർത്താവായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മക്കളാണ് നാം എങ്കിൽ ഈ ദാനിയേലിന്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ചരിത്രം
തിരുവചനം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ഭാവി എന്ത് എന്നുള്ളത് തിരുവചനം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരുമിച്ച് വാഴുന്ന ഒരു കാലഘട്ടത്തെ ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. എവരി ലിറ്റിൽ ചിൽഡ്രൻ, ദേ ആർ പ്രിൻസ് ആൻഡ് പ്രിൻസസ്, എവരി ചൈൽഡ് ഓഫ് ഗോഡ്. നമുക്ക് ഇന്ന് ദൈവത്തിൽ സന്തോഷിക്കാം, ദൈവവചനത്തിൽ ആനന്ദിക്കാം. അതെ, തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാം കർത്താവിനോടുകൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസ്ഥലെ ശിരസുകളെ നമിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിന് പുറത്ത്, കർത്താവിന്റെ നിയന്ത്രണത്തിന് പുറത്ത്, ഈ ഭൂമി സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ ഈ ഭൂമിയുടെ ഒടുക്കം വരെ യാതൊന്നും സംഭവിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രാജാവായി വാഴുന്ന ഒരു 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും രാജാക്കന്മാരായി വാഴും എന്നുള്ള ആ വലിയ സത്യം നമുക്കോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നമുക്കോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാം. കർത്താവേ, ഞങ്ങളെ ആ വലിയ പെർസ്പെക്റ്റീവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കുവാൻ, ആ വലിയൊരു കാഴ്ചപ്പാടോടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ കരത്തിന് പുറത്തേക്കൊന്നും പോയിട്ടില്ല, നമ്മുടെ ഭാവിയെല്ലാം അവന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നമുക്ക് ഓർക്കാം, അത് വരുവാനിരിക്കുന്ന കാലത്ത് മാത്രമല്ല, ഇവിടെയും എന്റെ കർത്താവ് അറിയാതെ ഭവിക്കയില്ല. എന്റെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞു പോയാൽ അതെന്റെ കർത്താവ് അറിയാതെ പോകയില്ല. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം പിടിക്കപ്പെട്ടവർക്ക് അത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, അതെല്ലാം കർത്താവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അവന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ, ഈ ലോകത്ത് എത്ര അതിക്രമം വർദ്ധിച്ചാലും ദുഷ്ടത പെരുകിയാലും എതിർ ക്രിസ്തു എത്ര ശക്തനായി തീർന്നാലും, അവനെ ജയിക്കുന്ന, സ്വന്തം ശ്വാസത്താൽ ഒടുക്കിക്കളയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്, ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എല്ലാവരും ഒരു വാക്ക് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, ഒരു വാക്ക് നന്ദി പറഞ്ഞാട്ടെ. ഭാവി എല്ലാം തൻ കയ്യിലെന്ന് ഓർത്താൽ, ഹാ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, എന്നാൽ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ എന്റെ ഭാവി സുരക്ഷിതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We are children of God. Naam devathinte makkal, naam devathinte daasanmar, naam devajanamaanengil naam orikkalum ninnida paathrarayi pogaan devan namme anuvadikkilla. Hallelujah, hallelujah. Namukku oru vaakku stotram cheyyaam, oru vaakku nanniyode stotram cheyyaam. Prathyasha kondu nammude hrudayam nirayatte, vishwasam nammude hrudayathil nirayatte, dhairyam nammude hrudayathil nirayatte. Nammude dhairyam maari maari varunna loka governmentukalalla, adellam maari pogum, otta shwasathal odungi pogum. എന്നാൽ മാറാത്ത ഒരു നിത്യരാജ്യത്തിന്റെ, മാറാത്ത ഒരു രാജാവിന്റെ ജനമാണ് നാം എന്ന് തിരിച്ചറിഞ്ഞു നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി കരേറ്റാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളെങ്കിലും സ്തോത്രം ചെയ്യും. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആഴമേറിയ പഠനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വളരെ വേഗത്തിൽ ചരിത്രത്തിലൂടെയും, എന്നാൽ ഞങ്ങളുടെ ഭാവിയുടെ മുന്നോട്ടുള്ള ചരിത്രത്തിലേക്കൊക്കെ നോക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. കർത്താവേ, ഞങ്ങൾ ഈ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ കുറെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുകയല്ല. കർത്താവേ, ഞങ്ങൾ ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ട് നിറയുന്നവരും ലോക ചരിത്രത്തെ സ്വർഗത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാൻ പ്രാപ്തരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് മഹത്വം നിറയിട്ടുന്നു. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കണ്ണുനീര് മാറ്റുന്ന, ഞങ്ങളുടെ കണ്ണിലെ കണ്ണുനീര് തുടച്ചു കളയുന്ന, ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല ഞരക്കവും തീർക്കുന്ന ഒരു ദിവസം കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന ആ വലിയ പ്രത്യാശയോടെ, കർത്താവ് രാജാതിരാജാവായി വാഴുന്ന ദിവസം അങ്ങയോടുകൂടെ രാജാക്കന്മാരായി വാഴുമെന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശയോടെ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.